ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽ കടവ്, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനം പുരോഗമന കലാ സാഹിത്യ സംഘം സമ്മേളനം നടന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം പെരിഞ്ഞനം വില്ലേജ് സമ്മേളനം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു. സമ്മേളനം പുകസ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചുരുക്കം ചില ആളുകളുടെ പക്ഷെ വലിയ ചലനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്, മലയാളത്തിൽ ഉണ്ടാക്കിയത് എന്ന കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അതുവരെ സാഹിത്യത്തിലോ കഥയിലോ ഒന്നും ഇടം കിട്ടാത്ത സാമാന്യ ജനങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളിൽ ഇടം കിട്ടുന്നത് വാസ്തവത്തിൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. സ്വാഭാവികമായിട്ടും വരേണ്യ സാഹിത്യകാരന്മാരെ വരേണ്യ നിരൂപകരെ ഒക്കെ തന്നെ വല്ലാതെ വിടപിടിപ്പിച്ച ഒരു സംഗതി കൂടിയായിരുന്നു. തകഴി പോലുള്ള ആളുകളൊക്കെ തന്നെ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ നായകരും നായകരും നായികയൊക്കെ ആക്കിയിട്ടൊരു നോവൽ രചിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടിടം കഴി എന്ന നോവലിലും കോരനും ചിന്തയും ഒക്കെ തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ലാവണ്യ ശാസ്ത്രത്തെയും അതുപോലെ പ്രമേയത്തെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന, ഉല്ലംഘിക്കുന്ന, അതിജീവിക്കുന്ന ഒരു രീതിയായിരുന്നു അതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുകസ പെരിഞ്ഞനം പ്രസിഡന്റ് ദിലീപ് കുമാർ കരുവത്തിൽ അധ്യക്ഷത വഹിച്ചു. വർത്തമാനകാലത്ത് ഏറെ സജീവമാകേണ്ട ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാനതലം മുതൽ യൂണിറ്റ് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ഏറെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് സാംസ്കാരിക രംഗത്ത് അതുപോലെ തന്നെ സമാനമായ മറ്റ് ഇതര രംഗത്ത് നാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സാംസ്കാരിക രംഗത്തുള്ള ഒരു വർഗീയ വൽക്കരണത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം യു കെ സുരേഷ് കുമാർ അഭിവാദ്യം അർപ്പിക്കുകയും സ്വന്തം കവിത ആലപിക്കുകയും ചെയ്തു. ടി എ ഇക്ബാൽ മേൽ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി കെ രമേശ് ബാബു ബാലസാഹിത്യ സംസ്ഥാന അവാർഡ് ജേതാവ് ഇ വി ജീനൻ, എ എസ് മോഹൻദാസ്, കെ എ കരീം, പി കെ വാമദേവൻ, ബീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ കലാകാരന്മാരുടെ സംഗീത സദസ്സും നടന്നു. സമ്മേളനം പുതിയ ഭാരവാഹികളായി ദിലീപ് കുമാറിനെ സെക്രട്ടറിയായും, എസ് മോഹൻദാസിനെ പ്രസിഡന്റായും, കെ എ കരീമിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു.